மரஹபாபுல் பதில் ஜலாலுதீன் மகானரே மகனிய கரங்களால் படுத்துயர்த்தி நூருல் இர்ஃபான் அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்துஹு. அல்ஹம்துலில்லாஹில் அலியில் ஜலீல் வஸ்ஸலாத்து வஸ்ஸலாமு அலா நபியில் கரீமில் ஜமீல் வஅலா ஆலிஹி வஸஹாபிஹி தபில் ஃபலில் ஜஸீல் அம்மா பஅது. ரப்பி ஸ்ரஹ்லி ஸத்ரி வயஸ்ஸிர்லி அம்ரி வஹலுல் உக்தத்தம் மின் லிஸானி யஃப்கஹு கவுலி. يا روح كل ولي الله خذ بيدي سلطان كل أقاطب الأعلي الصمدي. ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും കുടുംബങ്ങളെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവരുണ്ട് എപ്പോഴും എന്ന വിഷയം മഹാരഥന്മാരായ ഔലിയാക്കൾ, തർബിയത്തിൻ്റെ മശായിഹമാർ ഖിയാമ നാൾ വരെ ഉണ്ടാകും എന്നതിൻ്റെ പ്രമാണങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഔലിയാക്കൾ പല സ്ഥാനങ്ങളിലുള്ളവരുണ്ടല്ലോ, അവരൊക്കെയും തന്നെ ഒരു സ്ഥാനത്തിലും ഒരാൾ പോലും കുറയാതെ അവസാന നാൾ വരെ ഉണ്ടാവുന്നതാണ് ഗ്രന്ഥങ്ങൾ പരതുമ്പോൾ നമുക്ക് കാണാം. നോക്കൂ, മഹാനരായ സയ്യിദി അഷെയ്ഖ് അഹമ്മദുൽ ജൗഹരി അൽ ഖാലിദി, ഹിജ്റ 1181 വഫാത്തായ മഹാനവറുകളാണ്. അദ്ദേഹം അവിടുന്ന് കറാമാത്തുൽ ഔലിയ എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നു, എല്ലാ മുക്കല്ലഫിനും വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ്. വയലം അന്ന മിമ്മ യജിബ് ഇഅ്തിഖാദുഹു അലാ കുല്ലി മുക്കല്ലഫിൻ, ഉണ്ടോ, അന്നൽ ഔതാദ വൽ അൻജാബ വൽ അബ്ദാല വ നഹ്വഹും മൗജൂദൂൻ. എന്ത് വിശ്വസിക്കണം? ഔലിയാക്കന്മാരിലുള്ള ഓരോ വിഭാഗങ്ങളാണ് പറഞ്ഞത്. ഔത്താദ് എന്ന് പറഞ്ഞ വിഭാഗം ഔലിയാക്കളുണ്ട്, അഞ്ചാബുണ്ട്, അബ്ദാലുണ്ട്, അതുപോലത്തെ ഒരു അങ്ങനെ നുഖബാക്കൾ അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഉള്ളവരാണെന്ന് വിശ്വസിക്കണം മുക്കല്ലഫായരാൾ. തന്നെയുമല്ല അവരെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുമുണ്ട്. ഹദീസുകളെയൊക്കെ ആക്ഷേപിക്കുന്നവരെ പരിഗണിക്കേണ്ട കാര്യമില്ല, അവരെ അവലംബമാക്കേണ്ടതാണ്. കാരണം ചിലത് ചിലതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നല്ല. മഹാനായ ഹദീസ് മഹാന്മാരായ ഹദീസ് ആഫിലിയങ്ങൾ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഈ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഹദീസുകളിൽ പലതും സ്വഹീഹാണ് എന്ന്. അൽ മവാഹിബുൽ ലദുനിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം, വഖദ് ഹസ്സല്ലാഹു ഹാദിഹിൽ ഉമ്മത്തെ ശരീഫത്ത ബി ഹസ്വായിസ ലം തൂതിഹ ലം തൂതഹ ഉമമുൻ ഖബലഹ. മുൻകാല സമുദായങ്ങൾക്ക് നൽകാത്ത പല പ്രത്യേകതകളുണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉന്നതമായ ഉമ്മത്തിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തെ പ്രത്യേകമാക്കിയിട്ടുണ്ട്. ആ പ്രത്യേകതകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ എന്താക്കി വ്യക്തമാക്കുകയും ചെയ്തു. അത് സംബന്ധിച്ചറിയിക്കുന്ന ഒരുപാട് അസറുകളും ഹദീസുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ അതിൽ പറയുന്നു, ഈ ഉമ്മത്തിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അറിയിക്കുന്ന, അല്ലെങ്കിൽ അല്ലാഹു നൽകിയ പ്രത്യേകതകൾ അറിയിക്കുന്ന ഹദീസുകളിൽ പെട്ടതാണ് എന്ത് കാര്യങ്ങളിൽ പെട്ടതാണ് അന്ന മിൻഹും അഖ്താബൻ വ ഔതാദൻ വ നുജബ വ അബ്ദാലൻ. ഉണ്ടോ, ഉമ്മത്ത് മുഹമ്മദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ എന്തുണ്ട്, അഖ്താബുകളുണ്ട്, കുത്തുബകളുണ്ട്, ഔത്താദുകളുണ്ട്, നജബാക്കളുണ്ട്, അബ്ദാലുണ്ട് എന്നുള്ളത് അതൊരു പ്രത്യേകതയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സമുദായത്തിന്, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിന്, സമുദായത്തിന് നൽകിയ പ്രത്യേകതയാണ്, ഒരു പ്രത്യേക മഹത്വമാണ്. അൻ അനസിൻ മർഫുഅൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അബ്ദാലു അർബഊന റജുല വ അർബഊന ഇംറാത്തൻ
കുല്ലമ മാത റജുലുൻ അബദലല്ലാഹു മകാനഹു റജുല വൈദാ മാതത് ഇംറാഅത്തുൻ അബദല മകാനഹ ഇംറാഅ ഉണ്ടാ അബുദാലുകൾ 40 പുരുഷന്മാരും 40 സ്ത്രീകളുമാണ്. ഈ സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരിച്ചുപോയാൽ ആ സ്ഥാനത്തേക്ക് അല്ലാഹു പകരം ഒരാളെ ഉടനെ നിശ്ചയിക്കുന്നതാണ്. അബുദാലുണ്ട് എന്ന തെളിവാണ്. നോക്കൂ, തബറാനി റിവായത്ത് ചെയ്ത ഹദീസാണ്. ഫിൽ ഔസത്തി ഔസത്തിലെ നബി ലഫുലി ലൻ തഖുലുൽ അർളു മിൻ 40 റജുല മിസ്ല ഖലീലി റഹ്മാനി അലൈഹി സലാം فبهم تسقون وبهم تنصرون ما مات منهم احد الا ابدل الله مكانه اخرا خليل الرحمن ابن ابراهيم نبي عليه الصلاه والسلام انا പോലെയുള്ള 40 ആളുകളിൽ നിന്ന് ഭൂമി ഒഴിവല്ല നോക്കൂ, അവരെ കൊണ്ടാണ് ജനങ്ങൾക്ക് വെള്ളം നൽകപ്പെടുന്നത്, ജനങ്ങളെ കുടിപ്പിക്കപ്പെടുന്നത്, സഹായം ചെയ്യപ്പെടുന്നതെല്ലാം അവർ മുഖേനയാണ്, അവർ കാരണമായിട്ടാണ്. അവരിൽ നിന്നാരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തൽസ്ഥാനത്ത് മറ്റൊരാളെ അള്ളാഹു കൊണ്ടുവരുന്നു. ഉണ്ടാ, അപ്പം ഈ ഹദീസൊക്കെ എന്താ പറയണ, ഔലിയാക്കന്മാർ തീർന്നു എന്നാണോ? ഖിയാമനാളെ വരെ ഉണ്ടാവുന്നാ നോക്കാം, ഖിയാമനാളെ എപ്പോഴുണ്ടാണെന്ന് നോക്കാം. പ്രകാരം ഹാക്കത ഖാല അലൈ അഫ്ളു സലവാത്ത് വസ്സലാം ഇബ്നു അദിയ്യ മറ്റൊരു ലഫ്ളു കൊണ്ട് റിവായത്ത് ചെയ്യുന്നു. അൽബുദലാഉ അർബഊന, ബുദലാക്കൾ എന്താണ്, 40 പേരാണ് അബുദാലുകൾ. അതിൽ 22 പേര് ഷാമിലാണ്, 18 പേര് ബില്ലിറാഖ് ഇറാഖിലാണ്. അവരിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ തൽസ്ഥാനത്ത് മറ്റൊരാളെ അല്ല പകരമാക്കും. അങ്ങനെ അല്ലാന്റെ കൽപ്പന വന്നാൽ ഖുബിലു കുല്ലഹും, എല്ലാവരെയും എന്ത് ചെയ്യും, ആത്മാവ് പിടിക്കപ്പെടും. പിന്നെ ഒരാളുണ്ടാവില്ല ഇവിടെ, അല്ല എല്ലാവരും അങ്ങോട്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ തീർന്നു, ഓർഡർ വന്നാൽ അവിടെ തീരുന്നു. എന്നിട്ടോ നോക്ക്, എന്നിട്ടെന്താ പറഞ്ഞ, ഫൈന്ദാലിക്ക തക്കോ മുസ്സായത്തു, അപ്പോഴാണ് കിയാമനാളുണ്ടാകുക. ഉണ്ടാ, അപ്പോൾ കിയാമനാളുണ്ടാവും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഈ തീർന്നു കഴിഞ്ഞാൽ ഇവിടെ ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ആരുണ്ട്? ഔലിയാക്കന്മാരുണ്ട്, മശായിഖമാരുണ്ട്. ഇങ്ങനെ നോക്കിയാൽ നിരവധി ഹദീസുകളും അഖബറുകളും നമുക്ക് കാണാൻ കഴിയും. കാര്യങ്ങൾ യഥാ വിധി മനസ്സിലാക്കി വിജയം ഭരിക്കാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.